Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. ഇന്ന് നമ്മുടെ iOS 16 ഇറങ്ങിയിട്ട് കറക്റ്റ് ഒരാഴ്ചയായിട്ടുണ്ട്. ഈ ഒരു ഒരാഴ്ച കൊണ്ട് നമ്മൾ ഡിവൈസിൽ വന്ന കുറച്ചധികം മാറ്റങ്ങളും പെർഫോമൻസിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിവൈസിൻ്റെ പെർഫോമൻസ്, നമ്മൾ ഡിവൈസിൻ്റെ ബാറ്ററി എക്സ്പീരിയൻസ്, നമ്മൾ ഡിവൈസിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു ഹീറ്റിംഗ്, പിന്നീട് നമ്മൾ ഡിവൈസിൻ്റെ യൂസർ എക്സ്പീരിയൻസ്. ഈ ഒരു നാല് കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോസ്റ്റ്ലി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾ പേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റി മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡിവൈസിൽ നമുക്ക് ഏറ്റവും ആദ്യം ഈ പറഞ്ഞ പെർഫോമൻസിൻ്റെ കാര്യം നമുക്ക് നോക്കാം. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു ഡിവൈസിൽ iOS 16 ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം, അതായത് ഐഫോൺ 13 ആണ് ഈ ഒരു ഡിവൈസ്. ഈ ഒരു ഡിവൈസ് നമ്മൾ iOS 16 ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഒരു ഹിക്കപ്പോ വലിയ വലിയ ഇഷ്യൂസോ വന്നിട്ടില്ല. ചില സമയത്ത് ഗ്രാഫിക്സ് ഇൻറ്റൻസീവായ ഗെയിംസുകൾ, അതായത് ഇപ്പോൾ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി അതേപോലെ ആസ്വാൾട്ട് ചെയ്ത് കുറച്ചും കൂടെ ഗ്രാഫിക്സ് ഇൻറ്റൻസീവായ ഗെയിംസ് എടുക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് ചെറിയ ലാഗ്, അതായത് ഗെയിം ഓപ്പണായി വരാനായിട്ട് ഒരു 2 മൂന്ന് സെക്കൻഡ്സ് ഡിലേ വരുന്നുണ്ട്. ആ ഒരു പെർഫോമൻസിൻ്റെ ഇഷ്യൂ ആണ് നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ വേറെ വലിയ പെർഫോമൻസിൻ്റെ ഹിക്കപ്പോ, നമ്മൾ ഫ്രെയിം റേറ്റിൻ്റെ ഡ്രോപ്പോ, അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും, നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്മൂത്ത്നെസ് ഇപ്പോഴും iOS 16 നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് ബാറ്ററിയുടെ പെർഫോമൻസ്. ബാറ്ററിയുടെ പെർഫോമൻസ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ബാറ്ററി നമ്മൾ iOS 16 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെറുതായിട്ട് ഇടക്കിടക്ക് നമുക്ക് ബാറ്ററി ഡ്രെയിനിങ് വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഉച്ച സമയത്ത് യൂസ് ചെയ്യുമ്പോൾ, അത് ഇൻഡോർ ആയിക്കോട്ടെ ഔട്ട്ഡോർ ആയിക്കോട്ടെ, നമ്മുടെ ഡിവൈസിൽ അത്യാവശ്യം നല്ല ഡിമിനിഷിങ് ബാറ്ററിയിൽ വരുന്നുണ്ട്. മോർണിംഗ് ടൈമിലും ഈവനിങ് ടൈമിലും അത്യാവശ്യം നല്ല ബാറ്ററി പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി ലെവലിലെ ചാർട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു നൂൺ ടൈമിൽ, അതായത് ഒരു 12-3 മണി വരെയുള്ള സമയത്ത് ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നമ്മൾ ഡിവൈസിൽ അത്യാവശ്യം നല്ല ബാറ്ററി ജ്യൂസ് വലിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഈവനിങ്ങും മോർണിംഗ് ടൈമിലും പിന്നെ നൈറ്റ് ടൈമിലൊക്കെ നമുക്ക് ബാറ്ററി അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിപ്പോഴും 89%ലാണ് നമ്മുടെ ബാറ്ററി ഹെൽത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. പിന്നീട് നമ്മുടെ ഈ ഒരു പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ ഡിവൈസ് ചൂടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഉച്ച സമയത്താണ് നമുക്ക് ചെറുതായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ നമ്മൾ ഡിവൈസിൻ്റെ ഈ പറയുന്ന ഗ്രാഫിക്സ് ഇൻറ്റൻസീവായ ഗെയിംസുകൾ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ, ആ ഒരു ഗെയിംസ് കളിക്കുമ്പോഴും ചെറുതായിട്ട് നമ്മുടെ ബാറ്ററി മൊഡ്യൂളിൻ്റെ ഭാഗത്തും ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഡിവൈസ് എത്ര നേരം നമ്മൾ യൂസ് ചെയ്താലും അത്യാവശ്യം നല്ല ബാറ്ററിയിൽ, അത്യാവശ്യം നല്ല തേർമൽ മാനേജ്മെൻറ്റ് നമ്മുടെ ഡിവൈസിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ iOS 16 ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്ക് വലുതായിട്ടുള്ള വാംത്തോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഓവറോൾ എക്സ്പീരിയൻസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ, എൻ്റെ ഈ ഡിവൈസിൽ iOS 16 ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ക്യാമറയിൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ഇംപ്രവൈസേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് സിനിമാറ്റിക് മോഡൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു എഡ്ജൊക്കെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരത്തെ എങ്ങനെ ആയിരുന്നില്ല, കുറച്ചും കൂടെ ആ ഒരു എഡ്ജൊക്കെ ബ്ലറി ആയിട്ടും അതേപോലെ തന്നെ ആ ഒരു എഡ്ജൊക്കെ കറക്റ്റ് ക്ലിയർ കട്ടായിട്ടും നമുക്ക് കിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു OS ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മുടെ സിനിമാറ്റിക് മോഡിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആ പ്രിസിഷൻ ആയിട്ടുള്ള എഡ്ജിൻ്റെ ഡിറ്റക്ഷൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരാഴ്ച കൊണ്ട് നമ്മുടെ iOS 16 ഇൻസ്റ്റാൾ ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസ് iOS 16 ഇൻസ്റ്റാൾ ചെയ്തിട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത ബെറ്റർ ആയിട്ടുള്ള പുതിയ പുതിയ ഫീച്ചേഴ്സ് എന്താണെന്നും നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളാണ്, അതേപോലെ ഇഷ്ടമാണ് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോസ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഡിവൈസിൽ വരികയും അത് നിങ്ങൾ മറന്നുപോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്നും കൂടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾ പേപ്പേഴ്സും
നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും പുതിയ അപ്ഡേഷൻസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഇസ് യു അബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.